മുകേഷ് അംബാനി സിപിഐ നേതാവ് എ ബി ബർദന പണം സംഭാവന നൽകാൻ വന്നതായി വെളിപ്പെടുത്തി പന്നിൻ്റെ രവീന്ദ്രൻ. ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്താണ് സംഭവം നടന്നത്. 25 കോടി രൂപ സംഭാവനയും കൊണ്ട് മുകേഷ് അംബാനി സിപിഐ നേതാവ് എ ബി ബർദനെ കാണാൻ വന്നിരുന്നു. എന്നാൽ ബർദൻ ഒരു രൂപ പോലും വാങ്ങിയില്ല, പകരം അംബാനിയെ മടക്കി അയച്ചു. ഇതിന് താൻ സാക്ഷിയാണെന്നാണ് പന്നിൻ പറയുന്നത്. 2005 പാർലമെന്റിലെത്തിയ ആളാണ് ഞാൻ. 2006 പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായി. അന്ന് കേന്ദ്രത്തിൽ ഇടതു പിന്തുണയോടെ യു പി എ ഭരണം ഉണ്ടായി. എന്നാൽ അംബാനി 25 കോടി രൂപയും കൊണ്ട് നേരിട്ട് വന്നത് ജനറൽ സെക്രട്ടറി എ ബി ബർദനെ കാണാനായിരുന്നു. സി പി ഐയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനായാണ് അന്ന് അംബാനി വന്നതെന്നാണ് പന്നിൻ രവീന്ദ്രന്റെ വെളിപ്പെടുത്തൽ. ഇത്തരം ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഭർദനെ പോലുള്ള സി പി ഐ നേതാക്കൾക്കേ കഴിയൂ. രാജ്യത്തെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എ ബി ബർദന്റെ വിയോഗത്തിന് 6 വർഷം തികയുമ്പോഴാണ് പന്നിൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നേതാവെന്നോ അണികളെന്നോ ഭേദമില്ലാതെ സഖാക്കളിലേക്ക് സ്നേഹം മാത്രം പ്രസരിപ്പിച്ച ജനനായകൻ. ജനങ്ങളെയും പാർട്ടിയെയും കൂട്ടിയിണക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശൃംഖലയിലെ ഉൾക്കരമുള്ള ഒരു കണ്ണി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം കടുത്ത വെല്ലുവിളി നേരിടുന്ന വർത്തമാനകാലത്ത് ജനപക്ഷ പോരാട്ടങ്ങളുടെ ചരിത്രം തലമുറകളിലേക്ക് സംവേദിച്ച തീജ്വല. ചിന്തയും വാക്കും വിളക്കിയെടുത്ത കമ്മ്യൂണിസത്തിന്റെ പ്രവൃത്തിപഥത്തിൽ പ്രതിഫലിപ്പിച്ച പോരാട്ടങ്ങൾക്ക് മൂർച്ചകൂട്ടിയ വിപ്ലവക്കാരി. പൗരുഷവും ആജ്ഞാശക്തിയും ഊറ്റി നിൽക്കുന്ന ശബ്ദത്തിനുടമയായ ഭർദന്റെ പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മാതൃരാജ്യത്തിന്റെ മതേതര മുഖം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ഗർജനം ഇന്ത്യ മുഴുവൻ കേട്ടു. മാതൃഭാഷയായ ബംഗാളിക്ക് പുറമെ മറാഠി, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയൊക്കെ ബർദൻ അനായാസം കൈകാര്യം ചെയ്തിരുന്നു. ഒറിയ, തെലുങ്ക് എന്നിവയിൽ അത്യാവശ്യം പരിജ്ഞാനമുണ്ടായിരുന്നു. എന്നാൽ ഭാഷയുടെ സാങ്കേതികതയായിരുന്നില്ല ബർദന്റെ ഭാഷ. അത് മർദ്ദിതരോടുള്ള മനുഷ്യ സ്നേഹത്തിന്റേതായിരുന്നു.